നമ്മൾ ഈ ബാത്തു കേവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. കേവ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണുള്ളത്. ഇവിടെ 5 റിങ്കിറ്റ് ഒരു ആൾക്ക് പ്രവേശനത്തിന് ടിക്കറ്റ് അവർ മേടിക്കും. ടിക്കറ്റ് ഇങ്ങനെയാണ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ കെട്ടി തരും. അവർ 5 റിങ്കിറ്റാണ് ഒരു ടിക്കറ്റിന് വരുന്നത്. ഇവിടെ എന്താ കാണാനുള്ളത് എന്നുള്ളത് സത്യത്തിൽ എനിക്കറിയില്ല. നമുക്ക് നോക്കാം. ഈ വക കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നേരത്തെ ഇങ്ങോട്ട് കയറിയപ്പോൾ ഒരു മയിലിനെയും മയിലിൻ്റെ കൂടെ കണ്ടില്ലേ, അത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവമായിരുന്നു. അത് പാരറ്റ് ഹൗസാണ്. അതായത് പാരറ്റുകളെ പല പല വെറൈറ്റികൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഫോട്ടോ എടുക്കാതെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നില്ല പാരറ്റുകളെ. പിള്ളേർക്ക് കളിക്കാനുള്ള ടോയ്സ് കാറുകൾ, അത് ഇത്ര റിങ്കിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടുപ്പിച്ച് തരുന്നുണ്ട് ഇവിടെ. പിന്നെ ഇതിൽ സ്റ്റേജ് പ്രോഗ്രാമുണ്ട്. ഇവിടെ ഡാൻസും കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ പാട്ട് കേട്ടിരുന്ന ഇവിടെ രണ്ട് പെണ്ണുങ്ങൾ ഡാൻസ് കളിച്ചിരുന്നതാണ്. ഒരു രാമ ഇരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഒരുപാട് ഫിഷുകളുണ്ട്. ഗോൾഡ് ഫിഷ് ഉണ്ടെങ്കിൽ വേറെ എന്തൊക്കെയോ മീനുകളും ഇടയിലുണ്ട്. ഇത് കേവ് തന്നെയാണ്, ഒരു ഗുഹയ്ക്കുള്ളിൽ നമുക്ക് കയറാൻ പോണത്. ഇവിടെ അതോട് ചേർന്നിട്ട് തന്നെ ചെറിയൊരു ബേർഡ്സിൻ്റെ പാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള സംഭവങ്ങളാണ് ഇതെല്ലാം. വെള്ളമയിൽ വെള്ളമയിലുണ്ട്, പ്രാവുകളുണ്ട്, കോഴികളുണ്ട്. ഞാൻ വെള്ളമയിലിനെ ആദ്യമായിട്ടാണ് കാണുന്നത്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ലൈവിൽ. Thank you.
പിന്നെ മയിലുകളെ ഒരുപാട് വെറൈറ്റികളുണ്ട്. ഒരു അടാറ് സാധനം അവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിയറായി കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മളിതാ കേവിൻ ഹിന്ദുക്കൾക്ക് വളരെയധികം വലിയൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് മലേഷ്യയിൽ ഇങ്ങനെയൊരു ടെമ്പിള് എന്താ പറയുക ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇത് ഒറിജിനൽ വലിയൊരു കേവിൻ്റെ ഉള്ളിലാണ് ഇങ്ങനൊരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതൊരു ആർട്ടിഫിഷ്യലോ അല്ലെങ്കിൽ ഒന്നുമല്ല, ഇത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ലൈം സ്റ്റോൺ വെച്ചിട്ട് കൊത്തിയെടുത്തിട്ടുള്ള ലൈം സ്റ്റോണിൽ കൊത്തിയെടുത്തിട്ടുള്ള സംഭവങ്ങളാണ് ഇതെല്ലാം.
ശരിക്കും എല്ലാം ഈ ഗുഹയ്ക്കുള്ളിലാണെന്നുള്ളത് ഞാൻ ഒന്നുകൂടിയും വ്യക്തമാക്കി പറഞ്ഞുതരാം. കാരണം അത്രയും ശരിക്കും നമുക്ക് അത്ഭുതം എന്നൊക്കെ പറയാം, ശരിക്കും നമുക്ക് അത്ഭുതം തോന്നിപ്പോവും. കാരണം ഒരു ഗുഹയ്ക്കുള്ളിൽ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുക എന്ന് പറയുന്നതൊക്കെ വലിയൊരു അത്ഭുതങ്ങളിൽപ്പെട്ട സംഭവങ്ങൾ തന്നെയാണ്. ഗുഹയൊക്കെ കണ്ടെങ്കിൽ ശരിക്കും നമുക്ക് പേടിയാവും. അതേപോലെ തന്നെയാണ് എല്ലാ ഗുഹകളും വരുന്നത് ഇവിടെ. പിന്നെ എൻ്റെ വീഡിയോയിൽ വല്ല മാറ്റങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാനെല്ലാം ക്ലിയർ ചെയ്ത് ഡീപ്പായിട്ട് എടുത്തിട്ടാണ് പോണത്. അതുകൊണ്ട് തന്നെ ലാഗിങ് ഉണ്ടാവും. അപ്പോൾ വല്ല മാറ്റങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഇന്ന രീതിയിൽ ഷൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളെ ഇഷ്ടമനുസരിച്ച് ഞാൻ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. ഒരു മയില് പീകോക്ക് ഇരിക്കുന്നുണ്ട്. നമ്മൾ ബാത്തു കേവെന്ന് നമ്മൾ ഗൂഗിളിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ മുരുകൻ്റെ ആ സ്റ്റാച്യൂം പിന്നെ കാണിക്കുന്നത് ഇതൊക്കെ ആയിരിക്കും. ഈ ഒരു ബ്രിഡ്ജ് ആയിരിക്കും കാണിക്കുക. ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ബ്രിഡ്ജാണിത്. ബാത്തു കേവ്സ് എന്ന് നമ്മൾ അടിക്കുമ്പോൾ അല്ലെങ്കിൽ മലേഷ്യ എന്നൊക്കെ അടിക്കുമ്പോൾ ഇതെന്തേലും ഇമ്പോർട്ടൻ്റ് പിക്ചറാണ്, അതിൽ മസ്റ്റായിട്ട് കാണിക്കുന്ന ഒരു പിക്ചറാണ്. അത് ഈ ഒരു ഏരിയ ആണ്. അത് ഇത് ശരിക്കും പറഞ്ഞാൽ അത് ഈ മലയുടെ തൊട്ടടുത്തായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിൽ അടിപൊളി വലിപ്പമുള്ള ഫിഷുകളൊക്കെ ഉണ്ട്, നമ്മളെ അരാബൈമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല, അരാബൈമ പോണ് ഉണ്ടല്ലേ, നമ്മൾ അടാറ് വലിപ്പമുള്ള അരാബൈമാണ്. എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യൻ്റെ വലിപ്പമുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇത് അരോണയുടെ വലുത്, ഇത് അരോണയാണ് ഈ പോണത്. നിങ്ങൾക്ക് ഈ ക്യാമറയിൽ എത്രത്തോളം വ്യക്തമായി കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ മാക്സിമം എന്നോണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആമകള് അതേമാതിരി അരാപൈമ അരോണൊക്കെ ഇതിൽ ഇഷ്ടം പോലെ ഉണ്ട്. ആ തറ്റത്തൊരു അരാപൈമ കിടക്കുന്നുണ്ട്. അതും നല്ല വലിപ്പം വരുന്ന നല്ല സൈസിൽ വരുന്ന അരാപൈമയാണ്. ഇഷ്ടംപോലെ മീനുകളുണ്ട്. ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ. അപ്പൊ ഞങ്ങൾ ആ കേവിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി ട്രെയിൻ പിടിച്ചിട്ട് നമ്മൾ അടുത്ത സ്പോട്ട് ഇങ്ങോട്ട്.
ജൂവാണോ? ജൂവിലേക്ക് പോണ്. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങള് അപ്പൊ കാണാം. അങ്ങനെ ഞങ്ങള് പ്ലാൻ മൊത്തത്തിൽ അങ്ങ് മാറ്റാണ്. കാരണം എന്താ വെച്ചാല് ബാത്തുക്കൾ രണ്ട് പ്ലാൻ ഇങ്ങനെയായിരുന്നു. ഇന്നത്തെ ദിവസം ഫുൾ ഫസ്റ്റ് ബാത്തുക്കൾ കണ്ട് അതിനുശേഷം നമ്മൾ ജൂ, പിന്നെ ഒരു ഫാമുണ്ട് ഇവിടെ, ആ ഫാമും കൂടി കവർ ചെയ്യാമെന്നായിരുന്നു നമ്മൾ ഇന്ന് നമ്മൾ വിചാരിച്ചത്. പക്ഷെ നമ്മൾ പ്ലാൻ മൊത്തം മാറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ജൂ 5 മണി വരെ ഉള്ളൂ, ഇവിടുത്തെ 5 മണി വരെ ജൂ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബാത്തു കേസിൻ്റെ അവിടെ ഉള്ള ട്രെയിനിലാണ്. ട്രെയിൻ പുറപ്പെട്ടിട്ടില്ല. നമുക്ക് ഇവിടുന്ന് ഏകദേശം ജൂവിലേക്ക് 1.5 മണിക്കൂർ യാത്ര ട്രെയിനിലുണ്ട്. അപ്പോൾ നമ്മളവിടെ എത്തുമ്പോൾ ഇപ്പോൾ ഏകദേശം ഇവിടുത്തെ 1.5 മണിക്കാൽ സമയമായി. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടുന്ന് 1.5 മണിക്കൂർ യാത്ര ചെയ്ത് വരുമ്പോൾ 3 മണിയോളമാവും. പിന്നെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ ആകെ 2 മണിക്കൂറേ കിട്ടുള്ളൂ. അതൊരു ചുരുങ്ങിയ 3-3.5 മണിക്കൂറോളം കണ്ടു തീർക്കാനുള്ളൊരു ജൂ ആണത്. പിന്നെ എല്ലാം വിശദമായിട്ട് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാസ്റ്റിലെ സ്പീഡിൽ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്ലാൻ മാറ്റി, നമ്മൾ ജൂവും അതേപോലെ തന്നെ ഫാമും നമ്മൾ നാളത്തേക്ക് ആക്കി. ഓക്കെ, അപ്പോൾ നാളെ നമ്മൾ ജൂവും ഫാമും നമ്മൾ ഷൂട്ട് ചെയ്യും. അതിൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് ജൂവും ഫാമും കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബാത്തു കേസിൻ്റെ വിശേഷങ്ങൾ, പിന്നെ ട്രെയിനിൻ്റെ വിശേഷങ്ങൾ, ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ട്രെയിനിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ഞാൻ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ അതിൻ്റേതായുള്ള കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും കുറവുകളും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധയും ക്ഷമിക്കുക. എനിക്ക് ഫുൾ സപ്പോർട്ട് തരാം. നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഫ്രണ്ട്സുകളിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നിങ്ങൾ മലേഷ്യ വിസിറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് ബാത്തു കേസ്. ഒരുപാട് ചരിത്രങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് കാണാനുണ്ട്. ഗുഹയുടെ കുറേ അത്ഭുതങ്ങളായിട്ടുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വരാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നാളെ അടുത്ത വീഡിയോയിൽ കാണാം.